നാടിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തി രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുന്ന മുന്നണിയെ പിന്തുണയ്ക്കണമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ ഈ എലക്ഷൻ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഏതെങ്കിലും ഒരാളെ എം പി ആവാൻ നിശ്ചയിച്ചു, ഒരാൾ ജയിച്ചു, ഒരാൾ പുറത്തു പോകാൻ ഉറപ്പാണല്ലോ. ഒരാള് ജയിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യിക്കല, നാല് സ്ഥാനാർത്ഥി നിന്ന് ഒരാൾക്ക് 1000 വോട്ട് കിട്ടി, മറ്റാൾക്ക് 900 വോട്ട് കിട്ടി, മറ്റാൾക്ക് 800 വോട്ട് കിട്ടി, മറ്റാൾക്ക് 500 വോട്ട് കിട്ടി. ആരാ ജയിച്ചത്? ഈ 1000 വോട്ട്. ഇവിടുത്തെ ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുക അല്ലേ? 900 ഈ ജനങ്ങളെല്ലാം ഇവനെതിരാണ്, ഇവിടെ ജയിച്ചത് അവനാണെന്ന് പറയും. ഇത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സ്വഭാവം ആയില്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവൻ ജയിച്ചിട്ടില്ല. ഈ രാജ്യത്തുള്ള ജനങ്ങൾ ബഹുഭൂരിപക്ഷവും അവനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ. ഏതോ ആവട്ടെ, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കിള്ളിമംഗലം ദാറുൽ ഇർഷാദ് ഇസ്ലാമിയ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമാപന സമ്മേളനത്തിൽ സന്നദ്ധാന പ്രസംഗം നടത്തുകയായിരുന്നു കാന്തപുരം. അതിരുകടന്ന വിജയാഹ്ലാദങ്ങൾ മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ പതനത്തിന് കാരണമായിത്തീരും. സൽസ്വഭാവവും അച്ചടക്കവും ജനങ്ങളിൽ നിലനിർത്താൻ പോലീസിനെ കൊണ്ട് മാത്രം സാധ്യമല്ല, മറിച്ച് ധാർമ്മികമായ ജീവിത ശൈലിയിലൂടെയാണത് സാധ്യമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് അലി ബാഗവി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി മൗലാന പേരോഡ് അബ്ദുൾ റഹ്മാൻ സഖാഫി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനായി. ഹുസൈൻ കോയ തങ്ങൾ, പി ടി പി തങ്ങൾ തലശ്ശേരി, ഫസൽ തങ്ങൾ വാടാനപ്പള്ളി, പൂക്കോയ തങ്ങൾ കെ കെ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ താഴേക്കാട്, താഴക്കോട് ഷാഫി ഫൈസി, കമ്മൂട്ടി ഹാജി, മൊയ്തീൻകുട്ടി മുസ്ലിയാർ കുവൈത്ത്, കബീർ മാസ്റ്റർ, മാനു സഖാഫി, മുഹമ്മദ് ഫൈസി ബാവുകോണം, മുഹമ്മദ് ഹാജി വി ഫൈവ്, നൂറുദ്ദീൻ ദാരിമി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു.